വെൽക്കം ടു യുവർ ഫേവറേറ്റ് പ്രോഗ്രാം യൂത്ത് ടു. ഏതൊരു ഷോയുടെയും ഏതൊരു പ്രോഗ്രാമിൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻ്റാണ്. പക്ഷേ വെൻ ഇറ്റ്സ് എൻഡ് ഇറ്റ്സ് ഓവർ. അങ്ങനത്തെ പ്രോഗ്രാംസ് നമുക്ക് ധാരാളം കാണാൻ പറ്റും. ഇറ്റ്സ് വെരി കോമൺ. ഏത് പ്രോഗ്രാം നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നുവോ അതോടൊപ്പം തന്നെ ഹൃദയത്തെ സ്പർശിക്കാൻ പറ്റിയ ദാറ്റ് സൂപ്പർ. അതിനൊരു വാല്യൂ ആഡ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. യൂട്യൂബിൻ്റെയും എയിം അത് തന്നെയാണ്. എ പ്രോഗ്രാം വിച്ച് ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്, എ പ്രോഗ്രാം വിച്ച് ടച്ച് യുവർ ഹാർട്ട്. വൺസ് അഗൈൻ വെൽക്കം ടു യുവർ ഫേവറേറ്റ് പ്രോഗ്രാം യൂട്യൂബ്. രാത്രികാലങ്ങളിലെ ആകാശം ഏറ്റവും മനോഹരമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നക്ഷത്രങ്ങളും ചന്ദ്രനൊക്കെ. ശരിക്കും പറഞ്ഞാൽ രാവിലെയും അല്ലെങ്കിൽ സദാസമയവും അവരവിടത്തൊക്കെ തന്നെയുണ്ട്. പക്ഷെ രാത്രികളിൽ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. കാരണം ഇരുട്ട് വന്ന് മൂടുമ്പോഴാണ് അവരുടെ പ്രകാശം നമ്മൾ കാണാൻ സാധിക്കാറ്. നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസവും അതുപോലെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോൾ പ്രോബ്ലംസ് വരുന്നോ അല്ലെങ്കിൽ എപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുന്നോ അപ്പോൾ മാത്രമേ നമ്മൾ ദൈവത്തെ കാണാറുള്ളൂ, അല്ലെങ്കിൽ അവിടെ ദൈവമുണ്ട് നമ്മൾ വിശ്വസിക്കാറുള്ളൂ. ശരിക്കും അതാണോ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്? എപ്പോഴും സന്തോഷത്തിലും ദുഃഖത്തിലും നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തോട് നന്ദി പറയാൻ സാധിക്കുമ്പോൾ, അതല്ലേ യഥാർത്ഥ വിശ്വാസം? ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് എപ്പിസോഡ് വിത്ത് എ ബ്യൂട്ടിഫുൾ സോങ്. എൻജോയ്. I see you in the laughter, I feel you through the pain. Everything that you have made is beautiful. Oh my God, I can't believe my eyes. But in all of this, to think that you would think of me makes my heart come alive. Your love is like a mighty fire deep inside my bones. I feel like I could climb a thousand mountains all at once, and I never have to wonder if somebody cares for me. I love the maker, and the maker loves me. See the grandness of your majesty. The universe is singing all your glory. I can't believe you live inside of me. Everything that you have made is beautiful. Oh my God, I can't believe my eyes. But in all of to think that you would think of me makes my heart come alive. Your love is like a mighty fire deep inside my bones. I feel like I could climb a thousand mountains all at once, and I never have to wonder if somebody cares for me. I love the maker. Mountains all at once, and I never have to.
മെയിൽ ഡോമിനേഷൻ അധികമുള്ളൊരു സൊസൈറ്റിയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ അഭിപ്രായം ഒരു വലിയ സൊസൈറ്റിയുടെ അഭിപ്രായമായിട്ട് തിരിച്ചറിയപ്പെടാറുണ്ട്. ഈ വീഡിയോ ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു കോൺട്രിബ്യൂഷണൽ ആയിട്ടുള്ള ടോപ്പിക്കിനെയാണ്. നമുക്ക് ചില കാര്യങ്ങൾ രണ്ട് തരത്തിൽ പറയാം. വളരെ സീരിയസ് ആയിട്ട് പറയാം, വളരെ ഫണ്ണി ആയിട്ട് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊരു കലാകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരനെ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നത്? കാരണം വലിയ വലിയ ലോകതത്വങ്ങൾ വളരെ സിമ്പിളായിട്ട് തമാശ രൂപേണ പറഞ്ഞതുകൊണ്ടാണ്. ഈ വീഡിയോ അതുമാതിരി തന്നെയാണ്. ഇത് വളരെ കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് വളരെ ഫണ്ണി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുമെന്ന രീതിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നു. എൻജോയ്. ലേഡീസ്, ഡു യു തിങ്ക് റേപ്പ് ഈസ് സംതിങ് മെൻ ഡു ഔട്ട് ഓഫ് എ ഡിസയർ ഫോർ കൺട്രോൾ? Empowered by years of patriarchy? You've clearly been misled by the notion that women are people too. Because let's face it, ladies, rape? It's your fault. It all begins with what you wear. Scientific studies suggest that women who wear skirts are the leading cause of rape. Do you know why? Because men have eyes. In fact, here are some examples of provocative clothing that could cause rape. Notice the one thing they all had in common? That's right, all women. No women, no rape. Now, some people might actually argue that the crime is committed by men. And to these people I say, who gives birth to these men? Right again, it's us. It's my fault. Indian culture provides for several progressive methods to counter rape. For example, the godmen prescribed bhaiya technique, wherein you just refer to your attacker as bhaiya and voila, rape cancelled. Now, bhaiya. Ladies, this works every time. Another way women shamelessly propagate rape is by working late into the night. Ladies, why work late and be independent? In fact, why work at all? That's what husbands are for. Fun fact, if he's your husband, not rape. Powerful people have been spreading rumors that things apart from you can cause rape. For example, chow mein. Chow mein is made in the kitchen. And who's in the kitchen? Movies. And who titillates men on screen? And cell phones. Cell phones are made for talking. And who talks a lot? In fact, to elucidate further, here is a pie chart. As you can see, women are the leading cause of 100% of all sexual assaults. Oh, I'm sorry, the math is wrong. Clearly this pie chart was made by a woman. Now before we go, let's not forget, if you're tired of being humiliated by rape, you can always go to the cops and be humiliated by them instead. Madam, when rape was happened, were you with boys? No, not... Why you went out without boys' protection? Well, actually there were a couple of my friends there. See? You are with boys at night. What will happen? So, what did we learn today? It's my fault. Thank you, officer. Thank you. And lastly, ladies, stop seducing juveniles into raping you. They get let off easy, and that just makes you a statutory rapist. And whose fault is that? It's your fault. It's my 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 fault. It's your fault. Human is a social animal. മനുഷ്യൻ എന്ന് പറയുന്നത് സമൂഹമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ ചുറ്റിനും ആൾക്കാരൊക്കെ വേണം. ചിലപ്പോൾ നമ്മൾ ദേഷ്യത്തിലൊക്കെ പറയും, എനിക്ക് ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോട്ടെന്നൊക്കെ. പക്ഷേ ഇറ്റ്സ് ഇമ്പോസിബിൾ. ഒറ്റയ്ക്ക് ജീവിക്കുന്നെങ്കിൽ പറയുമെങ്കിൽ തന്നെയും നമുക്ക് ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ വേണം, ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ നടക്കാൻ വേണം. പല
ഡിപ്രഷനും മെൻ്റൽ ഡിപ്രഷനും അല്ലെങ്കിൽ പല സൂയിസൈഡിനും കാരണം എന്ന് പറയുന്നത് ലോൺലിനെസ് ആണ്, ഒറ്റപ്പെടുക എന്നൊരവസ്ഥയാണ്. ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡോഗിൻ്റെയും അതിൻ്റെ ഉടമസ്ഥൻ്റെയും ഒരു പോർട്രേറ്റ് ആണ്. പക്ഷേ ഇത് കൺവേ ചെയ്യുന്ന ഫീൽ എന്ന് പറയുന്നത് നമ്മളെ പരിപാലിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കാൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ലതാണ് എന്നതാണ് ഈ വീഡിയോയുടെ ടോപ്പിക്. എൻജോയ്. I sing a happy tune today. I know it's going to be okay. 'Cause I got you, I got you. It don't matter if it's night or day. I know the love is here to stay. 'Cause I got you, I got you. Far away, but I'll leave that for another day, another day. Cause I've got you, I got you. Isn't it nice to know that someone's always looking out for you? ഈ പ്രപഞ്ചം നമുക്ക് പലതും കാണിച്ചു തരുന്നുണ്ട്. പ്രകൃതിയെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. മാറി മാറി വരുന്ന ഋതുക്കൾ. ഹ്യൂമൻ ബോഡിയെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കിംഗ് പാറ്റേൺ ആണ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. പക്ഷേ എന്തൊരു മനോഹരമായിട്ട് എല്ലാം നടക്കുന്നത്. എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു കാര്യത്തിലേക്കാണ്. ദർ ഇസ് എ ക്രിയേറ്റർ ബിഹൈൻഡ് ഓൾ ദീസ് തിങ്സ്. സയൻറ്റിഫിക് ആയിട്ടുള്ള എത്ര റീസൺസ് പറഞ്ഞാലും മനുഷ്യനിപ്പോഴും ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യന് ഉത്തരം കിട്ടാത്ത എത്രയോ ചോദ്യങ്ങളാണ് ഈ പ്രപഞ്ചം ബാക്കി വയ്ക്കുന്നത് അല്ലേ. ഇതൊക്കെ കാണിച്ചു തരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പരിപാലിക്കുന്ന അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കിയ ഇതെല്ലാം കൊണ്ടു നടക്കുന്ന ഒരു ക്രിയേറ്റർ, ഒരു ദൈവം നമുക്കുണ്ടെന്ന് തന്നെയാണ്. വാച്ച് ദിസ് വീഡിയോ. It was about 5 years ago now that I was totally depressed. I was lonely, I was anxious, I had no motivation, I didn't even want to get out of bed. If you've ever struggled with depression, you know it's like this mist or this dark fog that you can't seem to swim out of. It's as if the more you fight it, the more it swallows you. For me, it arose from a lot of disillusionment with what people had told me about Jesus to what actually started happening when I followed him. I was told my life would turn around, that everything would get fixed, or that I'd be happy and everything would change, and it did, just not the way I thought. Relationships broke, addictions stayed, and that pervasive feeling of loneliness kept gnawing at me. That's when I found this really strange verse in the Old Testament. Talking about Israel, in the book of Hosea, God says, "Therefore, I am now going to allure her. I will lead her into the wilderness, and I will speak tenderly to her." I mean, how weird is that verse? Wilderness was dark, it was dry, it had no life, it just represented death, ache, decay, and pain. And yet God said he was going to allure them there. There's this romance where he says, "I'm willing to lead them into the wilderness and speak tenderly to them." One thing I always find funny about the stars is they're always out, even though we only notice them at night. Every time you look up, they're there. They don't change, but our perspective does. When they're given a black background of the night sky, they shine, they shimmer, and they glow. It's as if there's this particular glory that only emanates when darkness shows up. It's as if sometimes there's things we can only see in the dark. The dark reveals this beauty that we wouldn't have been able to see otherwise, and maybe that's God. Maybe instead of cursing the wilderness or the dry season or thinking something is wrong with us, maybe instead we look up and we see his glow. Maybe he has a special display for us at night, and maybe he shines even brighter when we feel like everything is going crazy, and maybe all we have to do is keep looking up. Some friends of mine, they have this song where they say this line, "We fix our eyes on what we know is true
Even in our shame, grace makes a way through. Be our obsession, be our constellation, because you are light in and out of every season. See, God, He's this focal point. He's this unchanging bright star, and He calls us to stare, to look, to behold, especially when it feels like everything is spiraling out of control. Because if you think about it, one thing we all know is that sometimes, if you really want to see the stars in all their glory, you have to go out into the wilderness. If you are a chain smoker, please stop it, because you are killing a society. നമ്മൾ ഈ കാണാൻ പോകുന്ന വീഡിയോ വളരെ സിമ്പിളായിട്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. ചെറിയ ചെറിയ ഇവൻറ്റിൽ കൂടെ ഈ വീഡിയോ തുടങ്ങി അവസാനിക്കുന്നത് നമ്മുടെ ശരിക്കും ഒരു ഷോക്ക്, നമുക്ക് ഹൃദയത്തിൽ ഒരു ഷോക്ക് തന്നുകൊണ്ട് തന്നെയാണ്. എൻജോയ്. വലിയൊരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പല മുതിർന്ന തലമുതിർന്ന ആൾക്കാരുടെ കൂടെ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്കേഴ്സ് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. എന്താണ് അതിനിടയ്ക്ക് സംഭവിച്ചത്? നമ്മുടെ സൗകര്യാർത്ഥം പലരെയും ഒഴിവാക്കാനായിട്ട് മനഃപൂർവ്വം നമ്മൾ ചെറിയ ചെറിയ കുടിസ് റൂമുകളിലേക്ക് മാറി, ഫ്ലാറ്റ്സ് കൾച്ചർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ ക്ഷണിക്കാതെ തന്നെ പല അതിഥികളും നമ്മുടെ വീട്ടിലേക്ക് വന്നു തുടങ്ങിയില്ലേ. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്തോ കിട്ടിയിരുന്ന സെക്യൂരിറ്റി നഷ്ടപ്പെട്ടു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം, ഒരു കോർ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫിഷ്നെസ് തന്നെയാണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീഡിയോ വളരെ സിംബോളിക്കായിട്ടാണ് ഈ ഒരു ടോപ്പിക്കിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. വാച്ച് ഇറ്റ് കെയർഫുള്ളി ആൻഡ് ഓഫ് കോഴ്സ് ഓൾവേസ് ബിവെയർ അബൌട്ട് സ്ട്രേഞ്ചേഴ്സ്. انت الحلوة عندك بسمة ما حدا عنده ياها خدودك وردي مثل النجمة نية للي بيطالا طلك حدي ما تبتعدي وتضيعي بقلب الحارة എൻ്റെ മകളെ അല്ലെങ്കിൽ എൻ്റെ മകനെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് ഉറക്കെ പറയുന്നവരെ നമ്മളൊക്കെ അല്ലേ. അങ്ങനത്തെ മാതാപിതാക്കന്മാരാണ് നമ്മൾ, അതിൽ നമ്മൾ അഹങ്കരിക്കാറുമുണ്ട്. പക്ഷേ എന്താണ് സ്നേഹം എന്നത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. എൻ്റെ മകന് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതാണോ യഥാർത്ഥ സ്നേഹം? അല്ലെങ്കിൽ അവന് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതാണോ യഥാർത്ഥ സ്നേഹം? എന്നാണ് എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ ഒന്ന് ഹഗ് ചെയ്തത് ലാസ്റ്റ് ടൈം? എന്നാണ് നിങ്ങൾ നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകളെ നിറുകിൽ ചുംബിച്ചിട്ടുള്ളത്? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ മകനെ അല്ലെങ്കിൽ നമ്മുടെ മകളെ കണ്ണ് കെട്ടിക്കൊണ്ട് ഒരു കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ മകൻ തെറ്റാതെ തിരഞ്ഞെടുക്കും? ഇറ്റ്സ് എ ചലഞ്ച്.
ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതാണ്. നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും എൻ്റെ മകന് എൻ്റെ മകൾക്ക് എന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്നു? ചിന്തിക്കുക. എ വെരി ബ്യൂട്ടിഫുൾ വീഡിയോ. എൻജോയ്. Staircase to climb, breathing in gasps. The wind only knows what happened to me. I know your rose trapped beneath the sea. This I know, I'll never let you down. This I know, I'll never let you down. Bruises on all the trees, echoing sound. If you're down on your knees for the final count, that's it. Hope you enjoy this episode. അടുത്ത ആഴ്ച വീണ്ടും കാണാം കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ വീഡിയോസുമായി, കൂടുതൽ സോങ്സുമായി. Till then, it's bye from ഷിൻഡോ സ്റ്റാൻലി. Take care. Bye bye.